السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. ما بعد مجلس نعمة بهمان رايا سهودر عمال فتح المعين طارق ينبتي ون نكاح الجاية വഫാത്തിന്റെ ഇദ്ദയിൽ ഇരിക്കുന്ന പെണ്ണ്, അതുപോലെ ബായിനായ തലാക്ക് കൊണ്ടോ ഫസ്ഖ് കൊണ്ടോ ഇദ്ദയിൽ ഇരിക്കുന്ന പെണ്ണ്, ഇവർക്ക് ഈ ഭർത്താവ് മരിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ തലാക്ക് കൊണ്ടോ ഫസ്ഖ് കൊണ്ടോ ഇവളുമായി വേർപിരിയുന്ന സമയത്ത് ഈ ഭർത്താവിന്റെ സമ്മതപ്രകാരം ഏത് വീട്ടിലായിരുന്നോ താമസിച്ചിരുന്നതെങ്കിൽ ആ വീട്ടിൽ തന്നെ ഇദ്ദ കഴിയുന്നതുവരെ ഇദ്ദ ഇരിക്കൽ അവൾക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വിശദീകരണമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നൽകുന്നത്. വലാ തഖ്റുജു ഹിയ, വഫാത്തിന്റെ ഇദ്ദയിൽ ഇരിക്കുന്നവളോ അതുപോലെ ഈ മേൽപ്പറയപ്പെട്ട നിലക്ക് ഇദ്ദയിൽ ഇരിക്കുന്നവളോ പുറപ്പെടാൻ പാടില്ല. ഇല്ലാലി ഉസ്റിൻ, ഉസ്റിന് വേണ്ടിയല്ലാതെ പുറപ്പെടരുത്. ഉസ്റുണ്ടെങ്കിൽ അവൾക്ക് പുറപ്പെടാം. എന്നാൽ വലാ തുഴുദറു ഫിൽ ഖുറൂജി, പുറപ്പെടുന്നതിൽ അവൾക്ക് ഉസ്റില്ല. ലിതിജാറത്തിൻ ഔ സിയാറത്തിൻ, കച്ചവടത്തിന് വേണ്ടി പുറപ്പെടുക അതല്ലെങ്കിൽ സിയാറത്തിന് വേണ്ടി പുറപ്പെടുക. വതഅജീലി ഹജ്ജത്തി ഇസ്ലാമിൻ വനഹവിഹ, ഇസ്ലാമിലെ ഹജ്ജ് അവളുടെ മേൽ ബാധ്യതയായി വന്ന ഹജ്ജിനെ ഉളരിപ്പിക്കാൻ വേണ്ടി, അത് മുവസ്സായ ഉജൂബാണ്. ഈ മരണത്തിന്റെ മുമ്പ് ചെയ്താൽ മതിയല്ലോ. അപ്പോ അങ്ങനെയുള്ള ഒരു ഹജ്ജിനെ ഉളരിപ്പിക്കുക, അതിന് വേണ്ടി പുറപ്പെടുന്നതിൽ ഉസ്റില്ല, വിടുതിയില്ല. വനഹ്വിഹ, ഇതുപോലെയുള്ള കാര്യങ്ങൾ. മിനൽ അഗ്റാളിൽ മുഅദ്ദത്തി മിന സിയാദാത്തി, അത് ഒരു സിയാദാത്തായി എണ്ണപ്പെടുന്ന കാര്യങ്ങൾ. തൂനൽ മുഹിമാത്തി, മുഹിമായ കാര്യങ്ങളല്ല, മുഖ്യമായ ഒരു വിഷയമായിട്ട് പരിഗണിക്കപ്പെടാത്ത ഒരു ഇപ്പോൾ ആവശ്യമില്ലാത്ത ഒരു വിഷയമായിട്ട് ഉറുഫ് എണ്ണുന്ന വിഷയങ്ങൾ, അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പുറപ്പെടുന്നതിൽ അവൾക്ക് വിടുതി ഇല്ല. സിയാറത്ത് എന്ന് പറഞ്ഞിടത്ത് സിയാറത്തി സ്വാലിഹീന എന്ന് കാണാം. ഫൈദിൽ ജമല് 4, 463, മുഗിനി 3, 404, അൻവാർ 2, 215. അതുപോലെ തന്നെ റൗള 7, 421. ലൈസ മിനൽ ഹാജ്ജത്തി സിയാറത്തു വൽ ഇയാദത്തു, ആവശ്യത്തിന് വേണ്ടി പുറപ്പെടാം എന്ന് പറഞ്ഞ ആ ആവശ്യത്തിൽപ്പെട്ടതല്ല സിയാറത്തു വൽ ഇയാദത്തു, സന്ദർശനം. അതുപോലെ തന്നെ വൽ ഇയാദത്തു, രോഗസന്ദർശനം. വലൗലി അബവൈഹ, അത് ആ പെണ്ണിന്റെ മാതാപിതാക്കളെ ആണെങ്കിലും ശരി. ഫയഹ്റുമു അലൈഹൽ ഖുറൂജു ലിസിയാറത്തിഹിമാ വഇയാദത്തിഹിമാ ഫീ മർലിഹിമാ, അപ്പോൾ ഈ പെണ്ണിന്റെ മേല് മാതാപിതാക്കളെ സന്ദർശിക്കാൻ വേണ്ടിയോ അവര് രോഗികളായിരിക്കുമ്പോ രോഗസന്ദർശനത്തിന് വേണ്ടിയോ പുറപ്പെടൽ ഹറാമാണ്. വസിയാറത്തി ഖുബൂരി സ്വാലിഹീന വൽ ഔലിയാ,
ഹത്ത ഖബിർ സൗജിഹൽ മയ്യിത്ത്, സ്വാലിഹീങ്ങളുടെയോ ഔലിയാക്കളുടെയോ ഖബറുകൾ സന്ദർശിക്കാൻ വേണ്ടി പുറപ്പെടലും ഹറാമാണ്. മരണപ്പെട്ട അവരുടെ ഭർത്താവിന്റെ ഖബറു വരെ പോകാൻ പാടില്ല, സന്ദർശിക്കാൻ പോകാൻ പാടുള്ളതല്ല. ബാജൂരി 2295. വലൈസ ലഹ ഖുറൂജുൻ ലിനഹ്വി ഇസ്തിൻമാഇ മാലിൻ, അവൾക്ക് മുതലിനെ വർദ്ധിപ്പിക്കുക പോലത്തതിന് വേണ്ടി പുറപ്പെടാൻ പാടില്ല. മുതലിനെ വർദ്ധിപ്പിക്കലിനെ തേടിക്കൊണ്ട് കച്ചവടം പോലെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പുറപ്പെടാൻ പാടില്ല. വതഅജീലി ഹജ്ജത്തിൽ ഇസ്ലാം, ഹജ്ജിനെ ഉടലിപ്പിക്കാൻ വേണ്ടി അതിനു വേണ്ടിയും പുറപ്പെടാൻ പാടില്ല. വഇൻ കാനത്ത് ബിമക്കത്ത അലാ മക്തല്ലാഹു ഇത്തലാഖുഹും, ഫുഖഹായിന്റെ ഇത്തലാഖ് പൊതുപ്രയോഗം തേടുന്നതിനനുസരിച്ചുകൊണ്ട് അവൾ മക്കയിലാണെങ്കിൽ പോലും പോകാൻ പാടില്ല, അവൾ ഇദ്ദയിലിരിക്കുകയാണ് വേണ്ടത്. 8264. ഫഇദാ കാന അലൈഹ ഹജ്ജത്തുൽ ഇസ്ലാം, ഒരു വഫാത്തിന്റെ ഇദ്ദയിരിക്കുന്ന അതുപോലെ ഈ മേൽ പറയപ്പെട്ട ഇദ്ദയിലിരിക്കുന്ന പെണ്ണിന്റെ മേല് ഹജ്ജ് നിർബന്ധമായതുണ്ട്. ഫമാദ സൗജുഹ, അങ്ങനെ അവളുടെ ഭർത്താവ് മരിക്കുകയും ചെയ്താൽ, ലസിമത്തുഹൽ ഇദ്ദത്തു ഫി മൻസിലിഹ, അവളുടെ താമസസ്ഥലത്ത് ഇദ്ദയിരിക്കൽ അവൾക്ക് നിർബന്ധമാണ്. വൈൻ ഫാത്തുഹൽ ഹജ്ജു, ഹജ്ജ് നഷ്ടപ്പെട്ടാലും ശരി അവൾക്ക്. കാരണം ലി അന്നൽ ഇദ്ദത്ത ഫിൽ മൻസിലി തഫൂത്തു, വീട്ടിൽ വെച്ചുകൊണ്ടുള്ള ആ ഇദ്ദ അവൾക്ക് നഷ്ടപ്പെടും. വല ബദല ലഹ, അവൾക്ക് അതിന് പകരം വേറെ ഒന്നും ഇല്ല. എന്നാൽ വൽ ഹജ്ജ യുംകിനുൽ ഇത്തിയാനു ബിഹി, ഹജ്ജിനെ കൊണ്ടുവരാൻ സാധിക്കും. ഫി ഗൈരി ഹാദൽ ആമി, ഈ വർഷം അല്ലെങ്കിൽ മറ്റൊരു വർഷത്തിൽ കൊണ്ടുവരാൻ സാധ്യമാകാൻ ഇടയുണ്ട്, അതിന് സാധിച്ചേക്കാം. അപ്പൊ അതുകൊണ്ട് സാധ്യമാകുന്ന ഒരു വിഷയമാണ് ഹജ്ജ്. അത് ഉണ്ടായിരിക്കെ പിന്നെ അവള് ഈ നഷ്ടപ്പെടാവുന്ന ഇദ്ദയെ, വീട്ടിൽ വെച്ചുകൊണ്ട് ഇദ്ദയിരിക്കുക എന്ന ആ വിഷയം നഷ്ടപ്പെടാൻ ഇടവരുന്ന ഹജ്ജിന് പോക്ക് അവൾക്ക് പാടില്ല എന്നാണ്. ഷറഹുൽ മുഹദ്ദബ് 1873. എന്നാൽ ഹജ്ജിനെ ഉളരിപ്പിക്കാൻ വേണ്ടി പോകാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഹറജ ബിഹി, പുറപ്പെട്ടു. മാലോ നദറത്തുഹു ഫി വഖ്തിൻ മുഅയ്യനിൻ, ഒരു നിശ്ചിത സമയത്ത് ഓള് ഹജ്ജ് ചെയ്യാൻ നേർച്ചയാക്കി, ഈ വർഷം തന്നെ ഹജ്ജ് ചെയ്യണം എന്ന് നേർച്ചയാക്കിയതാണ്. അഖ്ബറഹ തബീബുൻ അജിലുൻ, നീതിമാനായ ഒരു ഡോക്ടർ അവളോട് വിവരം നൽകുന്നു. ബി അന്നഹായി അഹറത്ത് അവബത്ത്, അവള് ഈ വർഷം പോകാതെ അത് പിന്തിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ഇനി പോകാൻ പറ്റാത്ത വിധം അവൾ കുഴയും, അവൾ രോഗിയാകും. എങ്കിൽ ഫതഖ്റുജു ലിദാലിക ഹീനൈദിൻ, ഈ ഹജ്ജിന് വേണ്ടി ഇപ്പൊ തന്നെ അവൾക്ക് പുറപ്പെടാവുന്നതാണ്. വൽ ഔല തന്നെയുമല്ല, വൽ ഹുവ ഔല മിൻ ഖുറൂജി ഹലിൽ ഹാജത്തിൽ മാറത്തി, മേൽ പറയപ്പെട്ട ആവശ്യത്തിന് വേണ്ടി അവൾ പുറപ്പെടാം എന്നൊക്കെ പറഞ്ഞ അതിനേക്കാൾ ഔലയാണല്ലോ ഈ ഒരു വിഷയത്തിന് വേണ്ടി പുറപ്പെടല്, അത് പറ്റും. ഷർവാനി 8264. വൽഹാസിലു അന്ന ലുസൂമൽ ഇദ്ദത്തി, അപ്പോ ഹജ്ജിന് വരെ പോകാൻ പാടില്ല, ഹജ്ജിന് പോകുന്നതിന്റെ മുമ്പ് അവൾക്ക് ഇദ്ദ നിർബന്ധമായ സാഹചര്യം വന്നാൽ എന്നാണ്. വൽഹാസിലു അന്ന ലുസൂമൽ ഇദ്ദത്തി മത്താ സബഖൽ ഇഹ്റാമ, ആകത്തുക പറഞ്ഞാൽ ഇദ്ദ അവൾക്ക് നിർബന്ധമായി, അത് ഇഹ്റാമിനിക്ക് മുൻകടന്നു. ഇദ്ദ നിർബന്ധമാകും ഇഹ്റാമിന്റെ മുമ്പായിട്ട്, ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഇദ്ദ നിർബന്ധമായി. എങ്കിലും തഹ്റുജ് ഖബ്ല ഇൻതിളാഇൽ ഇദ്ദത്തി, ഇദ്ദ അവസാനിക്കുന്നതിന് മുമ്പ് അവൾ പുറപ്പെടരുത്. വൈൻ ഫാത്തൽ ഹജ്ജു, ഹജ്ജ് നഷ്ടപ്പെട്ടാലും ശരി. കമാലോ അഹ്റമത്ത് ബഅദ ത്വലാഖി ബിഗൈരി ഇദ്നി മുതഖദ്ദിമിൻ, മുൻപുള്ള സമ്മതമൊന്നുമില്ലാതെ ഫലാഖിന്റെ ശേഷം ഒരു പെണ്ണ് ഹജ്ജിന് ഇഹ്റാം ചെയ്താൽ അവളും പുറപ്പെടാൻ പാടില്ല എന്നതുപോലെ തന്നെ.
അപ്പൊ ഇതങ്കലത്ത് അത്തമ്മത്ത് ഒമ്രത്തഹ വജ്ജഹ, അവളുടെ ആ ഇദ്ദ പൂർത്തീകരിച്ചാൽ അവളുടെ ഉംറനെ അതല്ലെങ്കിൽ ഹജ്ജിനെ അവൾ പൂർത്തീകരിക്കുകയാണ് വേണ്ടത്. ഇൻ ബഖിയ വഖ്തുഹു, സമയം അവശേഷിക്കുന്നുണ്ടെങ്കിൽ, സമ്മതമില്ലാതെ ഈ ഇഹ്റാം ചെയ്തവളാണെങ്കിൽ. വഇല്ല തഹല്ലലത്ത് ബി അമലി ഉംറത്തിൻ വലസിമഹൽ ഖവാഉ വദമുൽ ഫവാത്. സമയം അവശേഷിക്കുന്നില്ല എങ്കിൽ അവള് ഉംറയുടെ അമൽ ചെയ്തുകൊണ്ട് തഹല്ലുലാവുക, പിന്നീട് കവാവിട്ട് നിർബന്ധമാണ് നഷ്ടപ്പെടുത്തിയതിനുള്ള അറവും. വൈൻ അഹ്റമത്ത് ബിഇദ്നിൻ അവ ഗൈരിഹി, ഇനി അവള് ഭർത്താവിന് സമ്മതപ്രകാരമോ അല്ലാതെയോ ഇഹ്റാം ചെയ്തു. സുമ്മ ഫൂരിഖത്ത് ബി മൗത്തിൻ അവ ഗൈരിഹി, പിന്നെ മരണം മുഖേനയോ അല്ലാത്തത് മുഖേനയോ അവൻ അവളുമായി വേർപിരിയപ്പെട്ടു എങ്കിൽ. ഫൈൻ ഖാഫത്തിൽ ഫവാത്ത, നഷ്ടപ്പെടും ഈ അജ്നോ ഉംറൊക്കെ പോയില്ലെങ്കിൽ അത് നഷ്ടപ്പെടും എന്നവൾ പേടിച്ചാൽ, ഖറജത്ത് ഉജൂബൻ, അവൾ പുറപ്പെടണം നിർബന്ധമായിട്ടും. നുസുക്കി, ഈ നുസുക്കിന് വേണ്ടി അവൾ പുറപ്പെടണം ഹജ്ജ് ഉംറക്ക്. കാരണം തഖദ്ദുമിൽ ഇഹ്റാമി, ഇഹ്റാം മുൻകടന്നതാണല്ലോ, യുദ്ധ നിർബന്ധമാവുന്നതിന്റെ മുമ്പ് തന്നെ ഇഹ്റാം ഉണ്ടായിട്ടുണ്ട്. വൈൻ അമിനത്തുഹു, ഇനി നഷ്ടപ്പെടലിനെ അവൾക്ക് വിശ്വാസമുണ്ട്, നഷ്ടപ്പെടൂല എങ്കിൽ അവൾക്ക് അതിനു വേണ്ടി പുറപ്പെടൽ അനുവദനീയമാണ്. ഇഹ്റാമിലായി നിലകൊള്ളുമ്പോഴുള്ള ആ പ്രയാസത്തെ പരിഗണിച്ചുകൊണ്ട് അവൾക്ക് പുറപ്പെടൽ അനുവദനീയമാണ്. ഹാസിയത്തുൽ ഇലാഹ് 33. അവൾക്ക് യാത്ര പോകാൻ സമ്മതം നൽകി. അങ്ങനെ ഇടക്ക് വെച്ചുകൊണ്ടാണ് ഈ ഇദ്ദ നിർബന്ധമാവുന്ന അവസ്ഥ വന്നത്. എങ്കിലോ ഔവദിന ലഹാ ഫി സഫരി ഹജ്ജിൻ വലൗ നഫ്ലൻ, അവൾക്ക് ഹജ്ജിന്റെ യാത്രയിൽ സമ്മതം നൽകി ഭർത്താവ്, അത് സുന്നത്തായ ഹജ്ജാണെങ്കിലും ശരി. ഔ തിജാറത്തിൻ ഔ ഗൈരിഹിമ, അതല്ലെങ്കിൽ കച്ചവടോ അതല്ലെങ്കിൽ ഇത് രണ്ടുമല്ലാത്ത, മിങ്കുല്ലി സഫരി മുബാഹിൻ, അനുവദിക്കപ്പെടുന്ന ഏത് യാത്രയാണെങ്കിലും അതിനു വേണ്ടി സമ്മതം നൽകി. വലോ സഫറൻ ഉസ്ഹത്തിൻ, അത് ഔ സിയാറത്തിൻ അലി അഖാരിബിഹ ഔലി സ്വാലിഹീന, സജ്ജനങ്ങളെയോ കുടുംബാദികളെയോ സന്ദർശിക്കാൻ വേണ്ടിയോ അതല്ലെങ്കിൽ നാട് കാണാൻ വേണ്ടിയോ ഒക്കെയുള്ള യാത്രയാണെങ്കിലും സമ്മതപ്രകാരം അവള് പോയി. സുമ വജബത്തിൽ ഇദ്ദത്തു ഫി തരീഖി, പിന്നെ വഴിക്ക് വെച്ചുകൊണ്ട് യുദ്ധ നിർബന്ധമായി. നാടിന്റെ പരിധി വിട്ടുപോയിട്ടുണ്ട്, വഴിയിലാണ് യുദ്ധ നിർബന്ധമായത് എങ്കിൽ. ഫലഹു ഫലഹർ റുജൂഇല മസ്കനിഹ, അവൾക്ക് അവളുടെ വീട്ടിലേക്ക് മടങ്ങൽ ജായിസാണ്. വഹുവൽ ഔല, അതാണ് ഏറ്റവും നല്ലത്, മടങ്ങലാണ് നല്ലത്. വലഹൽ മുഖിജുഇല ഖർലിഹ, അവൾക്ക് അവളുടെ ആ ആവശ്യം കൊള്ള പോകലും അനുവദനീയമാണ്. മശക്കത്തി റുജൂഇ മശക്കത്തൻ ലാഹിറത്തൻ, മടങ്ങൽ അവൾക്ക് നല്ല ഒരു വിഷമുള്ള കാര്യമാണ് എന്നതുകൊണ്ട്. വഹിയ മുഴുത്തത്തുൻ, അവള് എഴുതിയിരിക്കുന്ന അവസ്ഥയിലാണ് അവൾക്ക് പോകാം. മലത്ത് ഔ ആദത്ത്, അവള് മടങ്ങി വരട്ടെ, തിരിച്ചു പോകാൻ അവള് പോകുന്ന വഴിക്ക് പോകട്ടെ, ഏതായാലും അവള് എഴുതിയിരിക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത്. വഖൗലുഹു ഫി തരീഖി, വഴിയിൽ വെച്ചുകൊണ്ട് ആവുമ്പോ അവൾക്ക് ഇങ്ങനെ ചെയ്യാം, തിരിച്ചു പോകാം അതല്ലെങ്കിൽ യാത്ര തുടർന്നു പോകാം ആ ഇദ്ദയിലായിക്കൊണ്ട് എന്ന് പറഞ്ഞത്, ആ വഴിയിൽ എന്ന് പറഞ്ഞത് ഖൈദുൻ ലിത്തഖീരി, അവൾക്ക് ഇഷ്ടം ചെയ്യാനുള്ള ഒരു ഉപാധിയാണ്. വഴിയിൽ വെച്ചാവുമ്പോഴാണ് ആ ഇഷ്ടം പോലെ ചെയ്യാം എന്ന് പറഞ്ഞത്. നാടിന്റെ പരിധി വിട്ടുകടക്കുന്നതിന്റെ മുമ്പാണെങ്കിൽ വഹറജ ബിഫി തരീഖി, തരീഖിൽ എന്ന് പറഞ്ഞതുകൊണ്ട് പുറപ്പെട്ടു. മാലോ വജബത്ത് ഖബില മുഫാറഖത്തിൽ ഇമ്രാനി, നാടിന്റെ പരിധി വിട്ടുകടക്കുന്നതിന്റെ മുമ്പാണ് യുദ്ധ നിർബന്ധമായതെങ്കിൽ ഫയൽസമുഹൽ ഔദു, അവൾക്ക് മടങ്ങൽ നിർബന്ധമാണ്. ഒമാലോ വജബത്ത് ഖബില ഖുറൂജി മിനൽ മൻസിൽ, വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന്റെ മുമ്പാണ് നിർബന്ധമായതെങ്കിൽ അതും ഈ പറഞ്ഞതുകൊണ്ട് പുറപ്പെട്ടു. ഫലാ തഖ്റുജു ഖത്അൻ, അപ്പോഴും അവൾ തീരെ പുറപ്പെടാൻ പാടില്ല.
തുഹഫ ശർവാനി സഹിതം 8 264 65. ഇവിടെ മഹല്ലിയിലുള്ളത് ഔ അദിനഫി സഫരി ഹജ്ജിൻ ഔ തിജാറത്തിൻ, ഹജ്ജിന്റെ യാത്രയിലോ കച്ചവടത്തിന്റെ യാത്രയിലോ അതുപോലെയുള്ള അനുവദനീയമായ യാത്രയിലോ സമ്മതം നൽകി, സുമ്മ വജബത്ത് ഫി തരീഖി, വഴിയിൽ വെച്ചുകൊണ്ട് ഇദ്ദ നിർബന്ധമാവുകയും ചെയ്തു അവൾക്ക് ഇവൻ മരണപ്പെട്ടതിനാലോ അതല്ലെങ്കിൽ മേൽ പറയപ്പെട്ട വിധത്തിൽ തലാഖോ ഫസ്ഖോ ചെയ്തതിനാലോ. എന്നാൽ ഫലഹ റുജൂഉ വൽ മുദിയു, മടങ്ങാം അവൾക്ക്, അവളുടെ വഴിക്ക് പോകാം, രണ്ടും ചെയ്യാം. വഹിയ മുഴ്തദ്ദത്തും ഫി സൈരിഹ, അവളെ യാത്രയിൽ അവളെ ഇദ്ദയിരിക്കുന്നവളാണ്, ഇദ്ദയിലാണ്. ഇനി വലോ വജബത്തിൽ എന്തു കദലിൽ ഖുറുജു മസ്കനിഹ, വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന്റെ മുമ്പാണ് ഇത് നിർബന്ധമായതെങ്കിലും, തഹ്റുജു മിന്നു, വീട്ടിൽ നിന്ന് പുറപ്പെടരുത്. ഔ ബഅദൽ ഖുറൂജി മിന്നു ലിസ്സഫരി വലം തുഫാരിഖ് ഇംറാനൽ ബലദി, വീട്ടിൽ നിന്ന് യാത്രയ്ക്ക് വേണ്ടി പുറപ്പെട്ടു എന്നാൽ നാടിന്റെ പരിധി വിട്ടുപിരിഞ്ഞിട്ടില്ല, അപ്പോഴാണ് ഇത് നിർബന്ധമായതെങ്കിൽ, ലസിമഹൽ അഉദു ഇലൈഹി, അപ്പോഴും ഈ വീട്ടിലേക്ക് മടങ്ങൽ നിർബന്ധമാണ്. കാരണം ലി അന്നഹലം തശ്രഉ ഫി സഫരി, അവള് യാത്രയിൽ പ്രവേശിച്ചിട്ടില്ല, നാടിന്റെ പരിധി വിടുമ്പോഴാണ് സഫർ എന്ന് ഔദ്യോഗികമായി ശറഇന്റെ വീക്ഷണത്തിൽ പറയാം. അപ്പൊ യാത്രയിൽ അവൾ പ്രവേശിച്ചിട്ടില്ല. എന്നാൽ വഖീല, പറയപ്പെട്ടിട്ടുണ്ട്, തതഹയ്യറു ബൈനൽ ഔദി വൽ മുദിയ്, അവള് ഇങ്ങനെ പുറപ്പെട്ടാല് അവൾക്ക് മടങ്ങാനും പോകാനും ഉള്ള ഇഷ്ടം അവൾക്കുണ്ട് എന്നൊരു പണ്ഡിതാഭിപ്രായമുണ്ട്. കാനലി തദറുറിഹ ബി തർക്കിഹിൽ മുഫവ്വിത്തി ലി ഗർദിഹ, അവളുടെ ആ ആവശ്യത്തെ നഷ്ടപ്പെടുന്ന യാത്രയെ ഉപേക്ഷിക്കൽ കൊണ്ട് അവൾക്ക് ബുദ്ധിമുട്ട് വരും എന്നുള്ളതുകൊണ്ട്. വഖീല, മറ്റൊരു അഭിപ്രായമുള്ളത്, ഫി സഫരിൽ ഹജ്ജ് തതഖയ്യറു, ഹജ്ജിന്റെ യാത്രയിലാണെങ്കിൽ അവൾക്ക് ഇഷ്ടം ചെയ്യാം, പോകാം മടങ്ങാം. എന്നാൽ വഫി സഫരി തിജാറത്തി, കച്ചവട യാത്രയിലാണോ, യൽസമുഹൽ അഉദു, മടങ്ങൽ നിർബന്ധമാണ്. വൽ ഉംറത്തു കൽ ഹജ്ജ് ഫി ജമീഇമാ ദുക്കറ, ഉംറ ഹജ്ജിന്റെ അതേ വിധി തന്നെയാണ് ഉള്ളത് ഈ മേൽ പറയപ്പെട്ട വിഷയങ്ങളിലൊക്കെ. മഹല്ലി 4 56. ശർവാനി 8 265 കാണാം. ലോ അഹ്റമത് ബി ഹജ്ജിൻ ഔ ഖിറാനിൻ ഇദ്നി സൗജിഹ ഔ ബി ഗൈരി ഇദ്നിഹി, ഒരു പെണ്ണ് ഹജ്ജ് കൊണ്ട് ഇഹ്റാൻ ചെയ്തു, അതല്ലെങ്കിൽ ഖിറാനാണ്, ഹജ്ജും ഉംറയും ഉണ്ട്. ബി ഇദ്നി സൗജിഹ ഔ ബി ഗൈരി ഇദ്നിഹി, ആ ഭർത്താവിന്റെ സമ്മതപ്രകാരമാണ് ഇഹ്റാൻ ചെയ്തത് അല്ലെങ്കിൽ സമ്മതമില്ല. സുമ്മ തല്ലഖഹ ഔ മാത്ത, പിന്നെ അവളെ അവൻ തലാക്ക് ചൊല്ലി, അതല്ലെങ്കിൽ അവൻ മരണപ്പെട്ടു. ഫൈൻ ഖാഫത്തിൽ ഫവാത്ത, അപ്പോ അവൾക്ക് ഈ ഹജ്ജ് അതല്ലെങ്കിൽ ഹജ്ജും ഉംറയും നഷ്ടപ്പെടും എന്ന് ഭയമുണ്ട്. ലിദീഖിൽ വഖതി, സമയം ഞെരുക്കമാണ്, സമയമില്ല, ഇദ്ദ കഴിഞ്ഞു പോയാൽ ഇവ നഷ്ടപ്പെടും. എങ്കിൽ വജബത്ത് അലൈഹൽ ഖുറൂജു മുഅ്തദ്ദത്തൻ, ഇദ്ദയിലായിക്കൊണ്ട് അവൾക്ക് പുറപ്പെടൽ നിർബന്ധമാണ്. കാന്നി തഖദ്ദുമുൽ ഇഹ്റാമി, ഇഹ്റാം ഈ ഇദ്ദനേക്കാണ് മുൻ കടന്നു പോയതാണ്, ഇഹ്റാമാണ് ആദ്യം ഉണ്ടായിട്ടുള്ളത്. വൈലം തഖബിൽ ഫവാത്ത ലിസഅത്തിൽ വഖ്തി, സമയം വിശാലതമായത് കൊണ്ടിട്ട് നഷ്ടപ്പെടുമെന്ന് അവൾക്ക് പേടില്ല, ഹജ്ജ് നഷ്ടപ്പെടുമെന്ന് പേടില്ല, സമയം വിശാലതയുണ്ട്, ഇദ്ദ കഴിഞ്ഞിട്ട് പോയാലും കിട്ടും. എങ്കിലും ജാദലഹൽ ഖുറൂജു ഇലാ ദാലിക, അപ്പോഴും പുറപ്പെടൽ അനുവദനീയമാണ് അവൾക്ക്. തിമാഫി തഅയീൻ സബരി മിമ്മ ശഖത്തി മുസാബറത്തിൽ ഇഹ്റാം, ഇഹ്റാമിലായിക്കൊണ്ടുള്ള ആ നിലകൊള്ളൽ പ്രയാസകരമാണ് എന്നുള്ളത് കൊണ്ട്. വൈൻ അഹ്റമത്തു ബഅദ തല്ലഖഹ ഔ മാത്ത ബി ഇദ്നി മിന്നു ഖബില ദാലിക, ഇനി അവളെ തലാഖ് ചൊല്ലുന്നതിന്റെ മുമ്പോ അതല്ലെങ്കിൽ അവൻ മരിക്കുന്നതിന്റെ മുമ്പോ അവനിൽ നിന്ന് കിട്ടിയ സമ്മതപ്രകാരമാണ് അവൾ ഇഹ്റാം ചെയ്തത്. പക്ഷെ തലാഖിന്റെ ശേഷമാണ് ഇഹ്റാം ചെയ്തിട്ടുള്ളത്, സമ്മതം ആദ്യമുണ്ട്, അതല്ലെങ്കിൽ മരണശേഷമാണ് ഇഹ്റാം ചെയ്തത്, സമ്മതം ആദ്യം കിട്ടിക്കണമെങ്കിലും.
അല്ലെങ്കിൽ സമ്മതം ഇല്ലാതെയാണ് ഇഹ്റാം ചെയ്തത്. ഹജ്ജിൻ ഔ ഉംറത്തിൻ, ഹജ്ജ് കൊണ്ടോ ഉംറ കൊണ്ടോ, ഔ ബിഹിമാ രണ്ടും കൂടിക്കൊണ്ടോ, രണ്ടും കൊണ്ടും കൂടി എങ്കിൽ ഇൻതന അലൈഹൽ ഖുറൂജു പുറപ്പെടൽ ഓൾക്ക് പാടില്ല. സവാഉൻ അഖാഫത്തിൽ ഫവാത്ത അംല, ആ ഹജ്ജ് ഉംറ അതല്ലെങ്കിൽ അത് രണ്ടും നഷ്ടപ്പെടും എന്ന് പേടിച്ചാലും ഇല്ലെങ്കിലും ലിമുത്തലാനിൽ ഇദിനി ഖബ്ല ഇഹ്റാമി ബിത്തലാഖി അവിൽ മൗത്തി ഫിൽ ഊല വലി അദമിഹി ഫിസാനിയത്തി, സമ്മതം കിട്ടിയ ആ രൂപത്തിൽ തന്നെ ഫലാക്ക് കൊണ്ടോ അതല്ലെങ്കിൽ മരണം കൊണ്ടോ സമ്മതം ഇവിടെ ബാത്തിലായിട്ടുണ്ട്. ഇഹ്റാമിന്റെ മുമ്പ് കിട്ടിയ സമ്മതമാണ്, അത് ഇവൻ ഫലാക്ക് ചൊല്ലിയപ്പോ അതല്ലെങ്കിൽ ഇവൻ മരിച്ചപ്പോ ബാത്തിലായിരിക്കുന്നു. അതുപോലെ തന്നെ വലി അദമിഹി ഫിസാനിയത്തി, സമ്മതമില്ലാതെ അങ്ങനെ സമ്മതമില്ല എന്നാണല്ലോ ഉള്ളത്. അപ്പൊ ആ നിലക്ക് ഓൾ ഇഹ്റാം ചെയ്തതും ശരിയല്ല. അപ്പൊ ഇദങ്കവത്തിൽ ഇദ്ദത്തു അതമ്മത്തു ഉംറതഹ ഔ ഹജ്ജഹ ഇൻ ബഖിയ വഖ്തുഹു, ഇനി ഇദ്ദ കഴിഞ്ഞാൽ ഉംറനെ പൂർത്തീകരിക്കണം, അതല്ലെങ്കിൽ സമയം അവശേഷിക്കുന്നുവെങ്കിൽ ഹജ്ജിനെ പൂർത്തീകരിക്കണം. വയില്ല സമയമില്ലെങ്കിൽ തഹല്ലലത്ത് ബി അഫ്ആലി ഉംറത്തിൻ വലസിമഹൽ ഖവാഉ വദമുൽ ഫവാത്തി, അവള് ഉംറയുടെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് തഹല്ലുലായി, അവൾക്ക് പിന്നീട് ഖളാ കൂട്ടണം. മാത്രവുമല്ല നഷ്ടപ്പെടുത്തിയതിനുള്ള ആ അറവും അവൾക്ക് നിർബന്ധമാണ്. ഷർവാനി 8:265. ആകയാൽ ഹജ്ജിന്റെ മുമ്പ്, ഇഹ്റാം ചെയ്യുന്നതിന്റെ മുമ്പ്, അതല്ലെങ്കിൽ പിന്നെ ഉംറ കൊണ്ട് ഇഹ്റാം ചെയ്യുന്നതിന്റെ മുമ്പ് സമ്മതം കിട്ടി ഇഹ്റാൻ ചെയ്തു ശേഷമാണ് മരണപ്പെടുന്നതെങ്കിൽ അല്ലെങ്കിൽ തലാഖ് ചെല്ലുന്നതെങ്കിൽ അവൾക്ക് ഉംറക്ക് പോകാം. തന്നെയുമല്ല നഷ്ടപ്പെടും എന്ന് കണ്ടാൽ പോകൽ നിർബന്ധവുമാണ്. സമ്മതം ആദ്യം കിട്ടിയാലും പക്ഷെ ഇഹ്റാൻ ചെയ്തിട്ടില്ല, ഇഹ്റാൻ ചെയ്യുന്നത് മരണശേഷമോ തലാഖിന്റെ ശേഷമോ ഒക്കെ ആണെങ്കിൽ അവൾക്ക് പോകാൻ പാടില്ല എന്നുമാണ് ഈ പറയുന്ന വിധി. അപ്പോ ഈ ഹജ്ജിന് പോലും ഹജ്ജ് നിർബന്ധമുള്ളവൾക്ക് പോകരുത് എന്നാണ് ഈ പറഞ്ഞതുകൊണ്ടൊക്കെ നാം മനസ്സിലാക്കേണ്ടത്. ഇനി ഈ വഫാത്തിന്റെ ഹജ്ജയിലിരിക്കുന്നവൾക്കുള്ള ചില ഇളവുകൾ പണ്ഡിത വീക്ഷണം അതാണ് പറയുന്നത്. നിർബന്ധിത സാഹചര്യങ്ങളിൽ ഉപകരിക്കുകയാണെങ്കിൽ ആവട്ടെ എന്ന് മനസ്സിലാക്കി. ഇഖ്തലഫു ഫി സുഗ്നാലിൽ മുഅ്തദ്ദതി അനിൽ വഫാത്തി, വഫാത്തിനെ തൊട്ട് ഇദ്ദയിരിക്കുന്ന പെണ്ണിനിക്ക് താമസ സൗകര്യം ചെയ്തു കൊടുക്കൽ നിർബന്ധമാണോ, അവിടെ തന്നെ താമസിക്കണമോ അത് നിർബന്ധമാണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ ഭിന്ന വീക്ഷണത്തിലാണ്. വലി ഷാഫിഈ ഫീഹി ഖൗലാനി, ഇമാം ഷാഫിഈ തങ്ങൾക്ക് ഈ വിഷയത്തിൽ രണ്ട് ഖൗലുണ്ട്. ഫഅല ലസഹി പ്രബല വീക്ഷണം അനുസരിച്ച് ലഹ സുക്കിന, അവൾക്ക് താമസ സൗകര്യം ചെയ്തു കൊടുക്കണം നിർബന്ധമാണ് ആ സ്ഥലത്ത് തന്നെ. അതായത് മരണപ്പെടുമ്പോൾ സമ്മതപ്രകാരം താമസിക്കുന്ന വീട് എവിടെയാണോ അവിടെ തന്നെ അവൾ താമസിക്കുകയും ചെയ്യണം, അത് നിർബന്ധമാണ്. വബിഹി ഖാല ഉമറു വഅസ്മാനു വഅബ്ദുല്ലാഹി ബിനു ഉമറ വഅബ്ദുല്ലാഹി ബിനു മസ്ഊദിൻ, ഈ അഭിപ്രായം കൊണ്ട് ഈ പറയപ്പെട്ട മഹത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വഖാലു, ഇവരൊക്കെ പറയുന്നു, ഇദ്നുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലി ഫരീഅത്ത അവ്വലൻ, ഫരീഅത്ത എന്നവർക്ക് ആദ്യം നിമിത്തങ്ങൾ സമ്മതം നൽകി എവിടെയും ഇദ്ദയിരിക്കാം എന്ന നിലക്ക്. ഫാറ മൻസൂഖൻ, അത് മൻസൂഖായിരിക്കുന്നു ബി ഖൗലിഹി റസൂലുള്ളാഹിന്റെ വാക്കുകൊണ്ട് ഉം കുസീഫി ബൈത്തിക്കി എന്ന് റസൂലുള്ളാഹി പറഞ്ഞു, നീ നിന്റെ വീട്ടിൽ തന്നെ താമസിക്കണം എന്ന് പറഞ്ഞ വാക്കുകൊണ്ട്. വൽ ഖൗലു സാനി, ഇവിടുത്തെ രണ്ടാം ഖൗലു ഇമാം ഷാഫി തങ്ങളുടേത്, അല്ല സുക്ന ലഹ, അവൾക്ക് താമസ സൗകര്യം ചെയ്തു കൊടുക്കൽ നിർബന്ധം ഇല്ല, അങ്ങനെ അവള് മരണസമയത്ത് ഭർത്താവിന്റെ സമ്മതപ്രകാരം താമസിക്കുന്ന വീട്ടിൽ തന്നെ താമസിക്കൽ നിർബന്ധവും അവൾക്കില്ല. ബൽ തഅത്തദു ഹൈസു ഷാഅത്ത്, അവൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അവൾക്ക് ഇദ്ദയിരിക്കാം. വഹുവ ഖൗലു അലിയിൻ വബ്നി അബ്ബാസിൻ വഅയിഷത്ത, ഇവരുടെയൊക്കെ ഖൗലു അതാണ്. ലിഅന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
അദിന ലിഫരിഅത അന്തർജ ഇല അഹ്ലിഹ, ഫരിഅത്തിനക്ക് തന്റെ വീട്ടിലേക്ക് മടങ്ങാൻ നബി തങ്ങൾ സമ്മതം നൽകി. അതുകൊണ്ട് അവസാനം നബി തങ്ങൾ അവളോട് പറഞ്ഞത് കിതാബു അജലഹു, നീ വീട്ടിൽ തന്നെ താമസിക്കണം എന്ന് പറഞ്ഞ അക്കാര്യം അത് അമ്രുസ്ഹിബാബിൻ സുന്നത്തായ ഒരു കൽപ്പനയാണ്, നിർബന്ധമായ കൽപ്പനയല്ല. അപ്പൊ അതുകൊണ്ട് കുടുംബങ്ങളിലോടത്തേക്ക് മടങ്ങാൻ തങ്ങൾ സമ്മതം നൽകിയത്, ശരീഅത്തിന് സമ്മതം നൽകിയത് അവൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എഴുതിയിരിക്കാം എന്നതിന്റെ തെളിവാണ് എന്ന് ഈ രണ്ടാം കൗലനുസരിച്ചുള്ള രണ്ടാം കൗലിനുള്ള തെളിവായിട്ട് പറയുന്നു. മിർഖാത്ത് 3517, അതുപോലെ തന്നെ ഷറഹുൽ മുഹദ്ദബ് 19254. ഈ പറഞ്ഞ വീക്ഷണങ്ങളിൽ ചില ഇളവുകളൊക്കെ ഉണ്ട്, അതൊക്കെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം, നിർബന്ധിത ചില സാഹചര്യങ്ങളിൽ മാത്രം ഉപയോഗപ്പെടുത്താനുള്ളതാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. വാഹുദാബാൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.